മനസ്സ് എന്ന യുദ്ധക്കളം. ഈ ഒരു ആഴമേറിയ ആത്മീയ രഹസ്യത്തെക്കുറിച്ച് ഇന്ന് നിങ്ങളോട് പങ്കുവെക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിസ്തീയ ജീവിതത്തിൽ നമുക്കൊരു പോരാട്ടമുണ്ടോ? ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് ഒരു എതിരാളിയുള്ളോ? ഡു വി ഹാവ് ആൻ എനിമി ഇൻ ദ ക്രിസ്ത്യൻ ലൈഫ്? ദൈവത്തിൻ്റെ വചനം നാം പരിശോധിക്കുമ്പോൾ, യെസ് വി ഫേസ് ആൻ ആക്റ്റീവ് റെസിസ്റ്റൻസ് ഫ്രം ആൻ ആക്റ്റീവ് എനിമി എന്നുള്ള ഒരു വലിയ സത്യമാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. എഫ് എസ് ലേഖനം 6:10 നമ്മെ പഠിപ്പിക്കുന്നു, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, മറിച്ച് അവിടെ വലിയൊരു ലിസ്റ്റാണ് പറഞ്ഞിരിക്കുന്നത്, വലിയൊരു ഹൈറാർക്കി പോലെയാണ് പറഞ്ഞിരിക്കുന്നത്. ദ കിങ്ഡം ഓഫ് ഡാർക്ക്നെസ് ഈസ് റെസിസ്റ്റിംഗ് അസ്. വളരെ താല്പര്യത്തോടെ ആത്മാർത്ഥതയോടുകൂടെ കർത്താവെ അങ്ങയുടെ പാത പിൻപറ്റണം എന്നാഗ്രഹിച്ച് കർത്താവിൻ്റെ പിന്നാലെ പോകുന്ന, മുൻപോട്ട് കാലുകൾ എടുത്ത് വെക്കുന്ന ഏത് സത്യവിശ്വാസിയുടെ ജീവിതത്തിലും അവർ അനുഭവിക്കുന്നതായിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ക്രിസ്ത്യൻ ലൈഫ് ഈസ് നോട്ട് ജസ്റ്റ് എ പാത്ത് ഓഫ് റോസസ്. നല്ല റോസാപ്പൂക്കൾ നിറഞ്ഞ ഒരു പാതയിലുള്ള ഒരു യാത്രയല്ല ഒരു ക്രിസ്തീയ ജീവിതം. കർത്താവായ യേശു ക്രിസ്തു ൻ്റെ സാക്ഷി നാം ആയിരിക്കുന്നു എന്നുള്ള കാര്യത്തിനകത്ത് നമുക്കുണ്ടാകുന്ന ഒരു പീഡനം അല്ലെങ്കിൽ പെർസിക്യൂഷൻ എന്ന് മാത്രമല്ല, മറിച്ച് നമ്മളെ കർത്താവിൻ്റെ പാതയിൽ നിന്നും പിന്തിരിപ്പിക്കണം, നമ്മെ തെറ്റിക്കണം, നമ്മുടെ ശ്രദ്ധയെ വ്യതിചലിക്കണം, ശിഷ്യത്വത്തിൻ്റെ പാതയിൽ നാം മുൻപോട്ട് പോകരുത് എന്ന് തന്നെ വിചാരിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ എതിരെ വരുന്ന ഒരു പോരാട്ടമുണ്ട്. പ്രൈസ് ഗോഡ്. ഇതിൻ്റെ ഒരു മനസ്സിലാക്കലും ഈ പോരാട്ടം ഉണ്ട് എങ്കിൽ അതിനോടുള്ള ബന്ധത്തിൽ നാം എങ്ങനെ പൊസിഷൻ ചെയ്യണം, എങ്ങനെ ഈ ഒരു യുദ്ധത്തിനകത്ത് നമുക്ക് ജയിക്കുവാൻ കഴിയും എന്നുള്ളതിൻ്റെ മനസ്സിലാക്കൽ വ്യക്തിപരമായിട്ട് എൻ്റെ ജീവിതത്തിൽ അതൊരു വലിയ ആത്മീയ രഹസ്യമായിട്ടാണ് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞത്. ഇന്നത്തെ നമ്മുടെ പ്രധാനപ്പെട്ട താക്കോൽ വാക്യമായിരിക്കുന്ന 2 കൊരിന്ത്യലേഖനം 10:5, അതിൻ്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ചേർന്ന് വായിക്കാം. ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവർ എങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡീകങ്ങൾ അല്ല, കോട്ടകളെ ഇടിക്കുവാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി. പ്രൈസ് ഗോഡ്. ടേക്കിംഗ് ക്യാപ്റ്റീവ് എവ്രി തോട്ട് ടു ദ ഒബീഡിയൻസ് ഓഫ് ക്രൈസ്റ്റ്. ആത്മീക പോരാട്ടത്തിൻ്റെ അനേക മേഖലകളുണ്ട്, ഇനിയും ഉയർന്ന മേഖലകൾ ഉണ്ട് എങ്കിലും വചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുമ്പോൾ, നമ്മുടെ മനസ്സായിരിക്കുന്നു ഒരു ഏറ്റവും വലിയ യുദ്ധക്കളം. നമ്മുടെ പേഴ്സണൽ ലൈഫിനോടുള്ള ബന്ധത്തിൽ അവർ മൈൻഡ് ഈസ് ദ ബാറ്റിൽ ഫീൽഡ്. ശത്രു നമ്മളെ വന്ന് പല കാര്യങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിന് എതിരായി നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോഴും,
ഒരുപക്ഷെ ചില സമയത്ത് ലോകത്തിൽ നിന്നുമുള്ള ചില പ്രലോഭനങ്ങളായേക്കാം, നമ്മുടെ സ്വയത്തിൽ നിന്നുമുള്ള ചിന്തകളായേക്കാം, ശത്രു പ്രേരിപ്പിക്കുന്നതായിട്ടുള്ള ചിന്തകളായേക്കാം, എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഈ യുദ്ധം നടക്കുന്നത്, ഈ പോരാട്ടം നടക്കുന്നത് നമ്മുടെ മനസ്സിൻ്റെ അകത്താണ്. ദാറ്റ് ഈസ് എ ഫാക്ട് ആൻഡ് ദാറ്റ് ഈസ് എ റിയാലിറ്റി. നമുക്ക് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ തന്നെ നമുക്കതിൻ്റെ ആരംഭങ്ങൾ കാണുവാൻ കഴിയുന്നു. ആദാമും ഹവ്വയും അവർ ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ വളരെ സന്തോഷമായി കർത്താവ് പറയുന്നതൊക്കെ അനുസരിച്ച് അവർ മുൻപോട്ട് പോയപ്പോഴാണ് പെട്ടെന്ന് കർത്താവ് അവരോട് പറഞ്ഞിരിക്കുന്ന, കൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾക്ക് എതിരായി ചിന്തിക്കുവാൻ ഒരു സംശയം ആ വചനത്തിൻ്റെ അകത്ത് കൊണ്ട് അവരുടെ മനസ്സുകൾക്കകത്ത് കൊണ്ടിടുന്നതായിട്ടും അതവരെ പാപത്തിലേക്ക് നയിക്കുന്നതായിട്ടും നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അതേ ഒരു സ്ട്രാറ്റജിയാണ് മുൻപോട്ടുള്ള എല്ലാ കാലങ്ങളിലും നമുക്ക് കാണുവാൻ കഴിയുന്നത്. യേശു കർത്താവിനെ പരീക്ഷിക്കുവാനായി പിശാച് മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി എന്ന് നാം വായിക്കുന്നു. ദൈവത്തിൻ്റെ ഹിതത്തിൽ നിന്നും ദൈവത്തിൻ്റെ വഴികളിൽ നിന്നും വ്യത്യസ്തമായി ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനുമുള്ള ഒരു പ്രേരണയാണ് അവിടെ നൽകുന്നത്. പ്രൈസ് ഗോഡ്. മുൻപ് ഞാൻ പറഞ്ഞതുപോലെ ഒരുപക്ഷെ ചില സമയത്ത് നമ്മുടെ സ്വയത്തിൻ്റെ അകത്തുനിന്നായിരിക്കും ദൈവത്തിന് എതിരായിട്ടുള്ള ചിന്തകൾ പൊങ്ങി വരുന്നത്. എല്ലായ്പ്പോഴും നാം പിശാചിനെ നാം കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം ലൂസിഫറിൻ്റെ വിഷയത്തിനകത്ത് തന്നെ അത് നമുക്ക് ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ്. സ്വർഗത്തിൽ ഒരു വലിയ റെബലിയൻ നടക്കുന്നതായിട്ടാണ് നാം അവിടെ കാണുന്നത്. ദൈവം സൃഷ്ടിച്ചാക്കി വെച്ച ഒരു ദൂതനായിരുന്നു ലൂസിഫർ. നല്ല രീതിയിൽ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്ന ഒരു വർഷിപ്പ് ലീഡറായിരുന്നു അദ്ദേഹം. എന്നാൽ തൻ്റെ ഹൃദയത്തിൽ പൊങ്ങി വന്ന ഒരു അഹംഭാവം, പ്രൈഡ്, അതൊരു വലിയ റെബല്യന് കാരണമായി തീർന്നു. അദ്ദേഹത്തെ പ്രലോഭിപ്പിക്കാനോ അല്ലെങ്കിൽ തെറ്റിക്കാനോ മറ്റൊരു ശക്തി അവിടെ ഉള്ളതായി നാം അത് കാണുന്നില്ല. എന്നാൽ സ്വയത്തിൽ നിന്നും പൊങ്ങി വന്നതായിട്ടുള്ള അഹംഭാവം പിന്നീടുള്ള സമയത്ത് ഒരു വലിയ ഒരു റെബലിയനായി, അല്ല ദൈവത്തോടുള്ള മത്സരമായി അത് മാറുന്നതും അത് പാപത്തിലേക്ക് നയിക്കുന്നതും, അങ്ങനെ ലൂസിഫർ സ്വർഗത്തിൽ നിന്നും താഴേക്ക് അയക്കപ്പെട്ടതായിട്ടും നമുക്ക് അവിടെ വായിക്കുവാനായിട്ട് കഴിയുന്നു. ദേമാസിനെ കുറിച്ച് നാം വായിക്കുന്നു. ദേമാസ് ലോകത്തെ സ്നേഹിച്ചു എന്നാണ് പറയുന്നത്. ചില നാളുകളൊക്കെ അപ്പോസ്തോലൻ്റെ കൂട്ടത്തിൽ ശുശ്രൂഷയിലായിരുന്നു, ദൈവത്തോടുള്ള ബന്ധത്തിൽ മുൻപോട്ട് പോയി. എന്നാൽ അതിനുശേഷം താൻ ലോകത്തെ സ്നേഹിച്ച് കർത്താവിൻ്റെ വഴിയിൽ നിന്നും വിട്ടുപോയി എന്നാണ് നാം വായിക്കുന്നത്. എന്നാൽ പിശാച് നേരിട്ട് വന്ന് തൻ്റെ യുനോ സൈന്യങ്ങളുമായിട്ട് വന്ന് പ്രലോഭിപ്പിക്കുന്ന അനേക ഇൻസിഡൻസ് നമുക്ക് വായിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ട്. യേശു കർത്താവിനെ ഡയറക്റ്റായിട്ട് വന്ന് പ്രലോഭിപ്പിച്ച കാര്യങ്ങൾ നാം വായിക്കുന്നു. പത്രോസ് ഒരു പ്രത്യേക സമയത്ത് കർത്താവിനോട് പറഞ്ഞു, കർത്താവെ, ക്രൂശീകരണത്തെക്കുറിച്ചും ക്രൂശിൽ കർത്താവ് കയറുന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ, അയ്യോ കർത്താവെ, അങ്ങനെയൊന്നും നിനക്ക് ഭവിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ, ഗെറ്റ് ബിഹൈൻഡ് മീ സൈറ്റൻ എന്നുള്ള കഠിനമായ ഒരു സംബോധനയാണ് തൻ്റെ ശിഷ്യനായിരിക്കുന്ന പത്രോസിനോടുള്ള ബന്ധത്തിൽ കർത്താവ് ഉപയോഗിച്ചത്. നമ്മൾ ആ ഭാഗം വായിക്കുമ്പോൾ അത് നമ്മെ ഒരുപാട് ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അത് പത്രോസിനെ മുഴുവനായിട്ടും ഡീഗ്രേഡ് ചെയ്ത് പറഞ്ഞ ഒരു കാര്യമല്ല. എന്നാൽ ആ നിമിഷത്തിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്ന ഒരു ചിന്ത, അത് പിശാച് പ്രേരിപ്പിച്ചിട്ട് വന്നതായിരിക്കുന്നു എന്ന് വ്യക്തമായി കർത്താവ് ഗ്രഹിച്ചിട്ട് പത്രോസിനെ ശാസിക്കുകയാണ്. താൻ വളരെയധികം സ്നേഹിച്ച് കൂടെ കൊണ്ടു നടന്ന ഒരു ശിഷ്യനായിരുന്നു എങ്കിലും ഒരു ഡിസേൺമെൻറ്റ് കർത്താവിന് വരികയാണ്. ഗെറ്റ് ബിഹൈൻഡ് മീ സൈറ്റൻ എന്നാണ് പത്രോസിനെ നോക്കി അവിടെ പറയുവാനിടയാകുന്നത്. ജൂഡസിനോടുള്ള ബന്ധത്തിൽ സൈറ്റൻ എൻറ്റേർഡ് ഇൻ ടു ഹിം എന്നാണ് പറയുന്നത്. കർത്താവിനെ ഒറ്റിക്കൊടുക്കണമെന്ന്, കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കണം, മരണത്തിലേക്ക് ക്രൂശിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം, ഒറ്റിക്കൊടുക്കണം, കർത്താവിൽ നിന്നും വ്യത്യസ്തമായി ചിന്തിക്കണം എന്നൊരു പ്രേരണ, അത് പിശാച് പ്രേരിപ്പിച്ചാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് വന്നത്.
അപ്പം നമ്മൾ കാണുന്നത് ഇതിൻ്റെ സോഴ്സ് ഏത് വഴിയിൽ നിന്നാണ് എങ്കിലും ഇതിൻ്റെ എല്ലാം ഒരു കോമൺ ഫാക്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിനകത്ത് ഉയർന്നു വരുന്നതായിട്ടുള്ള ചിന്തകളായിട്ടാണ് നാം അതിനെ ഫേസ് ചെയ്യുന്നത്. ഈ ഭാഗത്ത് അത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിന് മീതെ ഉയരുന്ന ഏത് ചിന്തയെയും പിടിച്ചടക്കണം. ഇതാണ് നമ്മൾ ചെയ്യേണ്ടുന്നത്. 24/7 നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അകത്ത് നമ്മൾ ഏറ്റവും വിജിലൻ്റായിട്ടും അലേർട്ടായിട്ടും ഇരിക്കേണ്ടതായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു മേഖലയാണിത്. കാരണം നമ്മുടെ മനസ്സിനകത്ത് നമ്മൾ പ്രവേശനം കൊടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഏറ്റെടുക്കുന്ന ഏറ്റെടുത്ത് നാം ചിന്തിക്കുന്ന ഇടം കൊടുക്കുന്ന ചിന്തകളാണ് നാളെ നമ്മുടെ വാക്കുകളായി വരുന്നത്, നമ്മുടെ പ്രവൃത്തികളായി അത് പരിണമിക്കുവാനായി പോകുന്നത്. ദൈവവചനത്തിന് വിരോധമായി പൊങ്ങുന്ന ഏത് ചിന്തയെയും നാം അപ്പോൾ തന്നെ കൈകാര്യം ചെയ്യണം എന്നുള്ള സ്ട്രിക്റ്റായിട്ടുള്ള ഒരു കമാൻഡ്മെൻ്റാണ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത്. അല്ല എന്നുണ്ട് എങ്കിൽ ഒരു ഒരു കള്ളൻ ഒരു വീടിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഇങ്ങി പോര് ഇനി ഇവിടെ താമസിച്ചോ എന്ന് പറഞ്ഞ് നമ്മുടെ വീടിനകത്ത് തന്നെ ഒരു മുറി ആ കള്ളന് താമസിക്കുവാനായി നാം ഒരുക്കി കൊടുക്കുന്നത് പോലെ ഒരു അനുഭവമായിരിക്കും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിനകത്തുണ്ടാകുന്നത്. ഒരു തെറ്റായിട്ടുള്ള ചിന്ത നമ്മുടെ മനസ്സിനകത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ നാം അതിനെ സ്വീകരിച്ച് താലോലിച്ച് അത് നമ്മുടെ ചിന്തകളാക്കി അതിന് നാം ഇടം കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിൽ നിന്നും ഒരു നെഗറ്റീവ് എനർജി അപ്പോൾ തന്നെ പുറപ്പെടുവാനായിട്ട് തുടങ്ങും. അത് നമ്മെ ദൈവത്തിൻ്റെ വഴികളിൽ നിന്നും തെറ്റിക്കുന്ന ഒന്നായി മാറും. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് നാം അതിനെ ക്രിസ്തുവിനോടുള്ള അനുസരണത്തിന് പിടിച്ചടക്കണം. മാത്രമല്ല അതൊരു ചിന്തയായി മാത്രം അവിടെ ഇരിക്കത്തില്ല, അതിന് വേരിറങ്ങാനായിട്ട് തുടങ്ങും. അത് സങ്കല്പങ്ങളായി കോട്ടകളായി വലിയ സ്ട്രോങ് ഹോൾഡായി നമ്മുടെ മനസ്സിൻ്റെ അകത്ത് അതൊരു ഒരു വലിയ സ്ഥാനം കണ്ടെത്തുവാൻ ഇടയായിത്തീരും. പ്രൈസ് ഗോഡ്. നമ്മുടെ മനസ്സായിരിക്കുന്നു യുദ്ധക്കളം എന്നുള്ള ഈ വലിയ ഒരു ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഒരു തിരിച്ചറിയൽ അങ്ങനെയായിരിക്കുന്നു എങ്കിൽ അതിനോടുള്ള ബന്ധത്തിൽ നാം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള മനസ്സിലാക്കൽ, നമ്മെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അകത്ത് ജയാളികളായി മുൻപോട്ട് നടക്കുവാൻ ഏറ്റവും അധികം സഹായിക്കുന്ന ഒരാത്മീയ രഹസ്യമാണ്. ജോയ്സ് മയർ എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമുണ്ട്, ദ ബാറ്റിൽ ഫീൽഡ് ഓഫ് ദ മൈൻഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുസ്തകമാണിത്. ഏത് വിശ്വാസിയും വായിച്ചിരിക്കേണ്ടതായിട്ടുള്ള ഒരു ക്ലാസിക്കാണ്. ഈ ഒരു വിഷയത്തോടുള്ള ബന്ധത്തിൽ വളരെ സിസ്റ്റമാറ്റിക്കായിട്ടാണ് ആ പുസ്തകത്തിൻ്റെ അകത്ത് ഓരോ വിഷയങ്ങളും അവർ പറയുവാനിടയായിരിക്കുന്നത്. ഒരുപക്ഷെ കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ അകത്തുനിന്ന് നമ്മുടെ മനസ്സിൻ്റെ അകത്ത് കയറിക്കൂടിയ ചില സങ്കല്പങ്ങളായേക്കാം, ചില ഇമോഷണൽ ഡിഫക്റ്റുകളായേക്കാം, ചില സ്ട്രോങ് ഹോൾഡുകളായേക്കാം. എന്നാൽ അതിനെയെല്ലാം നാം ജയിക്കുന്നില്ല എങ്കിൽ നമുക്ക് ക്രിസ്തീയ ജീവിതത്തിൽ മുൻപോട്ട് പോകുവാനായിട്ട് കഴിയത്തില്ല. ജോയ്സ് മയറിൻ്റെ സാക്ഷ്യം അവിടെ, കർത്താവിൻ്റെ ദാസിയുടെ സാക്ഷ്യം അവിടെ പറയുന്നുണ്ട്. തൻ്റെ കഴിഞ്ഞകാല ജീവിതം നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കൽ പോലും ആത്മവിശ്വാസത്തോടെ തല ഉയർത്തി ഒരു നോർമൽ ലൈഫിന് പോലും ഉടമയാകുവാൻ കഴിയാത്ത ഒരു ചരിത്രമാണ്, ഒരു പാസ്റ്റാണ് അവർക്കുള്ളത്. സ്വന്തം പിതാവിൻ്റെ അടുക്കൽ നിന്നും തനിക്ക് ലഭിച്ചതായിട്ടുള്ള അബ്യൂസുകൾ വളരെ ഓപ്പണായിട്ടാണ് അവരെല്ലാ വേദികളിലും ഷെയർ ചെയ്യുന്നത്. എന്നാൽ അങ്ങനെ ആഴത്തിൽ തൻ്റെ ജീവിതത്തിൽ അനേക വിധത്തിലുള്ള മുറിവുകൾ ഉണ്ടായിരുന്നു എങ്കിലും ദൈവവചനത്തിൻ്റെ സത്യങ്ങളെ മനസ്സിലാക്കി അവിടെയെല്ലാം ജയം നേടി ഇന്ന് ലക്ഷോപലക്ഷം ജനങ്ങൾക്ക് വലിയ അനുഗ്രഹത്തിന് കാരണമായി തീർന്നിരിക്കുകയാണ് അവർ. പ്രൈസ് ഗോഡ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.